ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് എന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനായി വീട്ടിൽ വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അദ്ദേഹം ഒരു നടനായി തന്നെ വരുന്നതാണ് എനിക്കിഷ്ടം. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയക്കാരനായി അതിൻ്റെ അകത്ത് കിട്ടിയ പൈസക്ക് എനിക്കൊരു ബെൻസിൻ BMW വീട്ടിലേക്ക് കുറെ സാധനങ്ങൾ മേടിച്ചിട്ടിട്ടാണ് എന്റെ അച്ഛൻ ഈ നാട്ടുകാരിൽ നിന്ന് ഡ്രോണിലേക്ക് കേൾക്കുന്നതെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്. ഇത് അച്ഛൻ ഉണ്ടാക്കിയ കാശ് നാട്ടുകാർക്ക് കൊടുത്തിട്ട് അച്ഛനെ തിരിച്ചറിയാതെ നാട്ടുകാർ അച്ഛനെ തെറി വിളിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ് ആൾക്കാർ. അതായത് എന്റെ അച്ഛനെ മലയാളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അർഹിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ഞങ്ങൾ തന്നെ ഇന്റർവ്യൂ പറഞ്ഞത് അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞു. അവന്റെ അമ്മയ്ക്കും അതുപോലൊരു അഭിപ്രായമുണ്ട്, പക്ഷെ ആ അഭിപ്രായം ഇന്നുവരെ എന്നോടോ ആരോടും പറഞ്ഞിട്ടില്ല. ഏട്ടൻ അധ്വാനിക്കുന്നു, ഏട്ടന്റെ പണം, ഏട്ടന്റെ ആരോഗ്യം ചെലവാക്കി സമ്പാദിക്കുന്ന ആ പണം എന്ത് ചെയ്യണമെന്ന് ഏട്ടനാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് എനിക്ക് ആ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമോ അതാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ. അതിനകത്ത് എനിക്കൊരു അങ്ങനൊരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല എന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അത് ഗൂഗിളിനോട് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു അഭിപ്രായമായിട്ട് എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ഇനി ഗൂഗിൾ അങ്ങനെ പറയുന്നത് ഒരു മകൻ്റെ വിഷമമായിരിക്കും. ഒരുപാട് പേരിങ്ങനെ ഉലഭ്യം പറയുമ്പോൾ വരുന്ന അത് ഞാൻ മക്കളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആ ദൂരം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരനായ അച്ഛനിൽ നിന്ന് ആ ദൂരം കൃത്യമായി വയ്ക്കുക. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഒരു രാഷ്ട്രീയക്കാരനായാലും ശരി തന്നെ, എൻ്റെ സിനിമാ നടന്മാരെ കുറിച്ചും ഇങ്ങനെ പറയുന്നില്ല, നടീ നടന്മാരെ കുറിച്ചും. അപ്പൊ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു, അത് ഇറലവൻ്റാണ്. നമ്മൾ എന്തായിരിക്കണം എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ അതിന് സത്യം കൂടുതലാണെങ്കിൽ, അതിനകത്ത് മാലിന്യ ലെവലേഷൻ ഇല്ല എങ്കിൽ, നമ്മൾ ആ പാതയിൽ നമുക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ അതാണ് ചെയ്യുന്നത്. ക്രമിക്കീടങ്ങളെ ഒന്നും ഞാൻ വക വെച്ച് കൊടുക്കാറില്ല, വക വെച്ച് കൊടുക്കുകയും ഇല്ല.